നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രം 69ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂരിൽ വർണ്ണശബളമായ സ്വാതന്ത്ര്യദിന പരേഡ് മന്ത്രി കെ സി ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ യുവതലമുറ മുന്നിട്ടിറങ്ങണമെന്ന് മന്ത്രി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കോഴി ഫാമും. കോഴികളെ വളർത്തുന്നത് ജയിലിലെ ബിരിയാണിക്കും കോഴിക്കറിക്കും വേണ്ടി. ആദ്യഘട്ടത്തിൽ 1000 കോഴികളെ വളർത്തും. ഇറച്ചിക്കോഴി വളർത്തലിൽ തടവുകാർക്ക് പരിശീലനം നൽകി. വർഗീയതക്കും അഴിമതിക്കുമെതിരെ മുദ്രാവാക്യമുയർത്തി DYFA യുവജന പരേഡ്. 18 ഏരിയ കേന്ദ്രങ്ങളിലായി 1000 പ്രവർത്തകർ പരേഡിൽ പങ്കുചേർന്നു. മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇന്ത്യയുടെ അന്തസ് തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് DYFA സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രത്തിന്റെ 69ാമത് സ്വാതന്ത്ര്യദിനം നാടെങ്ങും ആഘോഷപൂർവ്വം കൊണ്ടാടി. കണ്ണൂർ പോലീസ് മൈതാനിയിൽ വർണ്ണശബളമായ സ്വാതന്ത്ര്യദിന പരേഡ് നടന്നു. മന്ത്രി കെ സി ജോസഫ് സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ യുവതലമുറ മുന്നിട്ടിറങ്ങണമെന്ന് മന്ത്രി കെ സി ജോസഫ് തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു. അറുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും വിളിച്ചോതുന്നതായിരുന്നു രാജ്യമെങ്ങും നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. കണ്ണൂരിൽ നടന്ന പരേഡിൽ മന്ത്രി കെ സി ജോസഫ് അഭിവാദ്യം സ്വീകരിച്ചു. നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ. അത് സംരക്ഷിക്കാൻ യുവതലമുറ മുന്നിട്ടിറങ്ങണം. അടിമത്തത്തിന്റെയോ അസ്വാതന്ത്ര്യത്തിന്റെയോ വിഷമതകൾ അനുഭവിച്ചിട്ടില്ലാത്തവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പകുതിയിലേറെ പേരും. അതിനാൽ സ്വാതന്ത്ര്യം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ നിന്നും ലോകത്തെവിടെയും ബന്ധപ്പെടാൻ കഴിയുന്ന വലിയ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകത്തെ ഓരോ സംഭവവികാസങ്ങളും യഥാസമയം അറിയാൻ നമുക്ക് കഴിയുന്നു. 4 പതിറ്റാണ്ട് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു ഇവയെല്ലാം. വിവര സാങ്കേതിക രംഗത്തെ മുന്നേറ്റം, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ. KAP, ടെറിട്ടോറിയൽ ആർമി, കേരള പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, കബ്ബ്, ബുൾബുൾ, വിവിധ സ്കൂളുകൾ തുടങ്ങി 44 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന മെഡലുകൾ മന്ത്രി കെ സി ജോസഫ് വിതരണം ചെയ്തു. പരേഡിലെ മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ പി ബാലകിരൺ, പി കെ ശ്രീമതി എം പി, കെ എം ഷാജി എംഎൽഎ, DIG ദിനേന്ദ്ര കശ്യപ്, SPPN ഉണ്ണിരാജൻ, ADMO മുഹമ്മദ് അസ്ലം തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ദേശീയ പതാകയും കോൺഗ്രസിന്റെ പതാകയും ഒരേ കൊടിമരത്തിൽ ഒന്നിച്ചു കെട്ടിയതായി പരാതി. ബെല്ലാർഡ് റോഡിലാണ് രാവിലെ ഇത്തരത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. സംഭവം വിവാദമായതോടെ കോൺഗ്രസിന്റെ പതാക അഴിച്ചു മാറ്റുകയായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. DCC ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പതാക ഉയർത്തി. നേതാക്കളായ പി രാമകൃഷ്ണൻ, സുമാ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, KC കടമ്പുരാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സാമുദായിക വൈദ്യത്തിൻ്റെയും പേരിൽ മാത്രം ഉയർന്നു വന്ന നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹമാണ് വർഗീയതയ്ക്കെതിരെ പോരാട്ടം നടത്തണമെന്ന് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വർഷങ്ങൾക്ക് മുമ്പ് പതാക ഉയർത്തിയുടച്ച അതേ കോട്ട. ബാർ മെമ്മോറിയൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടന്നു. മന്ത്രി KC ജോസഫ് പുഷ്പചക്രം അർപ്പിച്ചു. കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കണ്ണൂർ ജില്ലക്കാരായ 46 ധീരയോദ്ധാക്കൾക്ക് പുഷ്പചക്രം സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്, ജില്ലാ കളക്ടർ പി ബാലകിരൺ, സ്റ്റേഷൻ കമാൻഡർ കേണൽ പുരുഷോത്തമൻ, കമാൻഡിംഗ് ഓഫീസർ 122 TA ബറ്റാലിയനു വേണ്ടി സുബൈദർ അരുൺകുമാർ, 31 കേരള NCC ബറ്റാലിയനു വേണ്ടി കേണൽ നിതിൻ ഷിനഗരെ, ജില്ലയിലെ വിമുക്ത ഭടന്മാർക്ക് വേണ്ടി ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് വിനോദ് നായനാർ, മുൻമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പുഷ്പചക്രം സമർപ്പിച്ചു. കണ്ണൂർ ജം ബാക്ക് ടു സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി NV കോരൻ മാസ്റ്റർ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് കുട്ടികൾ പ്രഭാഷണങ്ങൾ നടത്തി. വിവിധ കലാപരിപാടികളും നടന്നു. Part of the country. A fierce looking woman riding on a horse and a child tied at her back. Who comes to your mind
കണ്ണൂർ ജില്ലയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പയ്യന്നൂർ സ്വദേശിയായ എൻ വി കോരൻ മാസ്റ്റർ. പ്രായക്കൂടുതകൾ ശരീരത്തെ തളർത്തിയെങ്കിലും ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയതോടെ കോരൻ മാസ്റ്റർ പഴയ സമരഭടനാവുകയായിരുന്നു. കോരൻ മാസ്റ്റർ സിറ്റി ന്യൂസിനോട് സംസാരിക്കുന്നു. കുഞ്ഞുകണ്ണുകളിൽ വീരപുരുഷന്റെ പരിവേഷവുമായാണ് കോരൻ മാസ്റ്റർ വന്നിറങ്ങിയത്. പ്രായം നൂറ് കഴിഞ്ഞെന്ന് മുഖത്തെ ചുളിഞ്ഞ ചർമ്മം വിളിച്ചു പറയും. ആൾസഹായമില്ലാതെ നടത്തവും അസാധ്യം. പക്ഷേ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയതോടെ പഴയ മാഷ് ഉഷാറായി. ദേശീയ പതാകയെ വന്ദിക്കാൻ വൈകിയ കുട്ടികളെ പറഞ്ഞ് സല്യൂട്ട് ചെയ്യിപ്പിച്ചു. പിന്നെ കുട്ടികളോട് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേർക്കാഴ്ചകൾ പങ്കുവച്ചു. പയ്യന്നൂർ രാമന്തളി സ്വദേശിയായ എൻ വി കോരൻ മാസ്റ്റർ 14 വയസ്സിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ എത്തുന്നത്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടി എരിപുരം സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വരെ പ്രകടനം നടത്തിയായിരുന്നു കോരൻ മാസ്റ്ററുടെ സമരരംഗത്തേക്കുള്ള പ്രവേശം. പിന്നീട് അങ്ങോട്ട് ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം കോൺഗ്രസ് പ്രവർത്തനങ്ങളിലും സജീവമായി. ഞാൻ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളെയും കൂട്ടി റോഡുമ്മലിറങ്ങി ജാതിയായിട്ട് പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി മടങ്ങി വന്ന് പിന്നീടാണ് ഞാൻ ഒരു ഫുൾ പ്രവർത്തനായിട്ട് തുടങ്ങുന്നത്. ഉപ്പ് സത്യാഗ്രഹവും ഗാന്ധിജിയെയും നെഹ്റുവിനെയും നേരിട്ട് കണ്ടതിന്റെ ആവേശ നിമിഷങ്ങളും ഇന്നും ഓർത്തെടുക്കുന്നുണ്ട് കോരൻ മാസ്റ്റർ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അന്നും ഇന്നും ഒരു അകലം പാലിക്കുകയാണ് കോരൻ മാസ്റ്റർ. വിപ്ലവത്തിന്റെ പാതയോട് എങ്ങനെയും യോജിക്കാനാവില്ലെന്ന് അദ്ദേഹം പറയുന്നു. വിശപ്പിൽ നിന്ന് വിപ്ലവം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനോട് എങ്ങനെയും യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതത്രയാ ഒഴിവായതാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തോട് വലിയ മതിപ്പൊന്നും മാഷിനില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമാണ്. ആർക്കും മനഃശുദ്ധിയില്ലെന്നും കോരൻ മാസ്റ്റർ പറയുന്നു. അവരെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ സൗകര്യങ്ങളെല്ലാം ഇവരെ പോലുള്ളവരുടെ ഇന്നലകളിലെ സങ്കല്പങ്ങളായിരുന്നു. സങ്കല്പങ്ങളെ ഇവർ യാഥാർത്ഥ്യമാക്കിയതാവട്ടെ അവരുടെ ഇന്നുകളെ ത്യജിച്ചുകൊണ്ടും. സ്വാതന്ത്ര്യത്തിന്റെ വർണ്ണശബളമായ ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഇടനാഴികളിൽ കോരൻ മാസ്റ്ററെ പോലെ ചിലരുണ്ട്. ബാല്യവും കൗമാരവും യൗവനവും നമുക്കായി ത്യജിച്ചവർ. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നന്ദിയോടെ അവരെ ഓർക്കുന്നു ടീം സിറ്റി ന്യൂസ്. സ്വാതന്ത്ര്യദിനത്തിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്ബ് മതസൗഹാർദ്ദ സന്ദേശ റാലി സംഘടിപ്പിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ച ദേശീയ പതാക ഏന്തിയാണ് റാലി നടത്തിയത്. ജൂനിയർ റെഡ് ക്രോസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗങ്ങൾ മതസൗഹാർദ്ദ സന്ദേശ റാലിയിൽ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രശസ്ത ചിത്രകാരൻ എബി എൻ ജോസഫ് വരച്ച ചിത്രങ്ങൾ ശ്രദ്ധേയമാവുന്നു. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് എബി എൻ ജോസഫ് കേരളം മുതൽ പോർബന്തർ വരെ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. മഹാത്മാവിന്റെ ജീവിതം പൂർണ്ണമായും വരച്ചു കാട്ടാനുള്ള ഒരുക്കത്തിലാണ് എബി എൻ ജോസഫ്. അതിന്റെ മുന്നോടിയായാണ് കേരളം മുതൽ പോർബന്തർ വരെ എന്ന പേരിൽ തിരഞ്ഞെടുത്ത 24 ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. ചിത്രകാരൻ കേരളത്തിൽ നിന്നും ഗാന്ധിജിയുടെ ജന്മനാടായ പോർബന്തറിലേക്ക് നടത്തിയ യാത്രയിൽ കണ്ട കാഴ്ചകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രകൃതിയുടെ വശ്യമായ സൗന്ദര്യവും ഗാന്ധിജിയുടെ ജന്മസ്ഥലവും ഉൾനാടൻ ഗ്രാമങ്ങളിലെ നാട്ടുമനുഷ്യരും തെരുവ് കാഴ്ചകളുമാണ് ക്യാൻവാസിൽ ഇടം തേടിയിരിക്കുന്നത്. കേരള ദർശനം കഴിഞ്ഞാൽ ഭാരത ദർശനം, അത് കഴിഞ്ഞാൽ വിശ്വദർശനം, അപ്പോഴേക്കും നമ്മുടെ ജീവിതം തീരും. അതിനിടയിൽ ചില പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് വളരെ മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഒരാഗ്രഹമാണ് ഗാന്ധിജിയുടെ ജീവിതം വരയ്ക്കുക എന്നത്. ആയിരത്തിലേറെ ചിത്രവിസ്മയങ്ങളാണ് ഇതുവരെ എബി എൻ ജോസഫ് എന്ന ചിത്രകാരന്റെ നിറക്കൂട്ടിൽ നിന്നും പിറന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നതിനായി മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ വർണ്ണങ്ങളിൽ ചാലിച്ചെഴുതാൻ ഒരുങ്ങുകയാണ് ചിത്രകാരൻ. ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഭാരത മണ്ണിലെത്തിയതിന്റെ ശതാബ്ദി ഈ വർഷം ആഘോഷിക്കുമ്പോൾ എബി എൻ ജോസഫ് വരഞ്ഞ കേരളം മുതൽ പോർബന്തർ വരെ എന്ന ചിത്രപ്രദർശനം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുമെന്നത് നിശ്ചയമാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കടലായി സൗത്ത് യു പി സ്കൂളിൽ പാട്രിയോട്ടിക് ഡാൻസ്, ദേശഭക്തി ഗാനം, പ്രസംഗം, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ നടന്നു. ദേശഭക്തി ഗാനത്തിനൊപ്പം ചുവടുവെച്ച വൈവിധ്യമാർന്ന നൃത്ത നൃത്യങ്ങൾ ശ്രദ്ധേയമായി. രാഗിണി, ആമിന, മജീദ്, ദിലീപ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാട്രിയോട്ടിക് ഡാൻസ് അരങ്ങേറിയത്.
മൗവഞ്ചേരി യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിന റാലി നടത്തി. മൗവഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച റാലി ചക്കരക്കല്ലിൽ സമാപിച്ചു. വർഗീയതക്കും അഴിമതിക്കുമെതിരെ മുദ്രാവാക്യമുയർത്തി DYFI യുവജന പരേഡ് നടത്തി. കണ്ണൂർ ബ്ലോക്ക് തല പരേഡ് ചിറക്കലിൽ DYFI സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. മതേതരത്വം തകർക്കുന്ന ഭരണകൂടം രാഷ്ട്രത്തിന് വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് എം സ്വരാജ് പറഞ്ഞു. ഇന്ത്യ എക്കാലവും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിർത്തിയിലല്ല, മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്ന BJP സർക്കാരാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നതെന്ന് എം സ്വരാജ് പറഞ്ഞു. ഈ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിർത്തി രാജ്യങ്ങളിൽ നിന്നല്ല, ഇന്ത്യയുടെ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളിൽ നിന്നല്ല ഇന്ത്യ വെല്ലുവിളി നേരിടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ലക്ഷ്യം വെക്കുന്ന തീവ്രവാദികളിൽ നിന്നോ ഭീകര സംഘടനകളിൽ നിന്നോ അല്ല ഇന്ത്യ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുള്ള വെല്ലുവിളിയാണ്. ലോകത്തിലെ മറ്റൊരു രാജ്യവും ഇങ്ങനെ ഉണ്ടാവില്ല. ഗവൺമെന്റാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും മന്ത്രിസഭയും രാഷ്ട്രത്തിന് വെല്ലുവിളിയായി മാറുന്നു. എങ്ങനെ മാറുന്നു? മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവയ്ക്കുന്ന വർഗീയതയുടെ സ്ഫോടക ശേഖരത്തിന് തീ കൊളുത്തുന്നവരായി ഇന്ത്യയെ തകർക്കുന്ന നിലപാടുകളുടെയും സമീപനങ്ങളുടെയും വക്താക്കളായി ഇന്ത്യ ഗവൺമെന്റ് മാറുകയാണ്. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം C.സത്യപാലൻ, DYFI കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് P.പ്രശാന്തൻ, സെക്രട്ടറി OK വിനീഷ്, SFI സംസ്ഥാന സമിതി അംഗം P.K. റമീസ് തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിക്കുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. പള്ളിക്കുന്ന് പഞ്ചായത്ത് അംഗം CV സുമിത്ത് പതാക ഉയർത്തി. MK അഖിൽ, MK സുകുമാരൻ, രാകേഷ്, MK അരുൺ, മഹേന്ദ്രനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തകർ പള്ളിക്കുന്നിൽ മധുര വിതരണവും നടത്തി. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രം 69th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂരിൽ വർണ്ണശബളമായ സ്വാതന്ത്ര്യദിന പരേഡ്. മന്ത്രി KC ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ യുവതലമുറ മുന്നിട്ടിറങ്ങണമെന്ന് മന്ത്രി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കോഴി ഫാമും. കോഴികളെ വളർത്തുന്നത് ജയിലിലെ ബിരിയാണിക്കും കോഴിക്കറിക്കും വേണ്ടി. ആദ്യഘട്ടത്തിൽ 1000 കോഴികളെ വളർത്തും. ഇറച്ചിക്കോഴി വളർത്തലിൽ തടവുകാർക്ക് പരിശീലനം നൽകി. വർഗീയതക്കും അഴിമതിക്കുമെതിരെ മുദ്രാവാക്യമുയർത്തി DYFIയുടെ യുവജന പരേഡ്. 18 ഏരിയ കേന്ദ്രങ്ങളിലായി 1000 പ്രവർത്തകർ പരേഡിൽ പങ്കുചേർന്നു. മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇന്ത്യയുടെ അന്തസ് തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ്. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Bag and Bank, Wholesale and Retail, Rajiv Gathiru, near Jaispal Corner, Kannur. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. ബ്രൂട്ട് ഫാമിലി സലൺ ആൻഡ് സ്പാ, സെക്കൻഡ് ഫ്ലോർ, കണ്ണൂർ മാൾ, കണ്ണൂർ. കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം, കണ്ണൂർ. IIMS, Indian Institute of Management Studies, Kasamarina Complex, Talab. Kalyan Silks Onolsavam 2015. Divasena Nedu Scooter, TV, Washing Machine, AC, Smartphone, Gift Vouchergal. Aalchathoru Nedu Car, Bumper Samanam, 101 Pavan Swarnam. Angane 1.5 Kodi Rupayude Samanam. Trinity College, Varam. നിക്ഷാൻ ഓണം നല്ലോണം. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, നിക്ഷാൻ അറീന, ബാങ്ക് റോഡ്, കണ്ണൂർ. ഹേ ലൂലു, ലൂലു സാരീസ് കണ്ണൂർ ഫോർട്ട് റോഡിൽ വിറ്റഴിക്കൽ വിൽപ്പന. വസ്ത്രങ്ങൾ പകുതി വില. വാർത്തകൾ തുടരുന്നു. അനാഥ മന്ദിരത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടിയുമായി KM ഷാജി MLA കൂട്ടുകാരും. ചാലാട് ഡ്രീംസിലെ 30 കുട്ടികളുമായി ക്യാപിറ്റൽ മാളിലെ വസ്ത്രശാലയിലെത്തിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രവും മറ്റും വാങ്ങിച്ചത്. അനാഥരെയും ആശ്രയമറ്റവരെയും സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് KM ഷാജി MLA പറഞ്ഞു.
ഇതിനു മുമ്പോ ചിലപ്പോൾ ഇനിയുള്ള കാലങ്ങളിലോ ഇതുപോലെ ഒരു ഓണം ആഘോഷിക്കാൻ ഈ കുട്ടികൾക്ക് സാധിക്കണമെന്നില്ല. സ്വപ്നം പോലും ഇവർ കണ്ടു കാണില്ല ഇത്തരമൊരു ഷോപ്പിംഗ്. ഇഷ്ടമുള്ള വസ്ത്രവും ചെരുപ്പും ബാഗുമെല്ലാം യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ഹൃദയം കൊണ്ടാണ് ഏറ്റുവാങ്ങിയത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഈ പുത്തൻ മാതൃക അഴീക്കോട് MLA KM ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പിടി സുമനസുകളുടേതാണ്. ചാലാട് ഡ്രീംസ് എന്ന അനാഥ മന്ദിരത്തിലെ 30 കുട്ടികൾക്കാണ് ഈ ഭാഗ്യം സിദ്ധിച്ചത്. കേരള സമൂഹത്തിന് കണ്ണൂർ ജനത നൽകേണ്ട സംഭാവന എന്താണെന്നതിനെ കുറിച്ച് MLA വളച്ചുകെട്ടില്ലാതെ ഇങ്ങനെ പറഞ്ഞു. ഈ ടൗണിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഇതൊന്നും അറിയാത്ത കുറെ പാവങ്ങൾ ഈ ടൗണിന്റെ പ്രാന്തപ്രദേശങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, അവർക്കൂടി അവകാശപ്പെട്ടതൊക്കെ. അപ്പം അത് അവരെ ബോധ്യപ്പെടുത്തുന്നുള്ള ഒന്ന്. രണ്ടാമത് കുറേ പിന്നെ നമ്മളെ കുട്ടികളെല്ലാം സമ്പന്നതയെ അവർ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അവരൊരിക്കലും അറിയണമില്ല, ഒരു രക്ഷിതാവ് അറിയിക്കണില്ല ഇങ്ങനെയും കുറേ ആളുകൾ നമ്മളെ ഇടയിലുണ്ട്. അങ്ങനെ അറിയുമ്പോഴാണ് അവരുടെ മനസ്സിൽ ആർദ്രത ഉണ്ടാവുക, കനിവ് ഉണ്ടാവുക, സഹാനുഭൂതി ഉണ്ടാവുക. പിന്നെ കണ്ണൂരിൽ ഇങ്ങനത്തെ മെസ്സേജാണ് വേണ്ടത്, വെറുതെ വെട്ടാനും കുത്താനും നടക്കാതെ ഇതൊക്കെയാണ് കണ്ണൂരിൻ്റെതായിട്ട് പുറത്തു വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3 ക്യാപിറ്റൽ മാളിലെ പ്രമുഖ വസ്ത്ര വിപണന കേന്ദ്രത്തിലേക്കാണ് MLA കൂട്ടരും കുട്ടികളെയും കൊണ്ടുചെന്നത്. ചലിക്കുന്ന ഗോവണിയിൽ കയറാൻ തന്നെ പലരും പാടുപെട്ടു. കടുത്ത അനാഥത്വമല്ലാതെ മറ്റൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് മാളിലെ കുളിരും വർണ്ണപ്രകാശവുമെല്ലാം പുത്തൻ അനുഭവം. KM ഷാജി MLAക്ക് പുറമെ ബിജു ഉമ്മർ, സത്താർ ഹാജി, അഹമ്മദ് ഹാജി, ഡോക്ടർ മുഹമ്മദ് റാഫി, അബ്ബാസ് ഹാജി തുടങ്ങിയവരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. വർഷങ്ങളായി ഏകാന്തതയുടെ ഓണപ്പൂക്കളമൊരുക്കുന്ന തെരുവു ജീവിതങ്ങൾ നമുക്കിടയിൽ ഇനിയുമുണ്ട്. അവരെല്ലാം പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാക്കുകയെന്നത് ഒരു ജനപ്രതിനിധിയുടേതല്ല, ഓരോ പൗരന്റെയും കടമയാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ബർണശ്ശേരിയിൽ 39 കുപ്പി മിലിറ്ററി മദ്യം പിടികൂടി, ഒരാൾ അറസ്റ്റ്. മസ്കറ്റ് ഹോട്ടലിന് സമീപമുള്ള VP അനിൽകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് മദ്യം പിടികൂടിയത്. ബർണശ്ശേരി മസ്കോട്ട് ഹോട്ടലിന് സമീപമുള്ള VP അനിൽകുമാറിന്റെ വീട്ടുപരിസരത്ത് നിന്നാണ് 39 കുപ്പി മിലിറ്ററി മദ്യം പിടികൂടിയത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് 29.25 L മദ്യം കണ്ടെത്തിയത്. അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഓണം മുൻനിർത്തി ഇത്തരത്തിൽ അനധികൃത മദ്യവില്പനകൾ നടക്കുന്നുണ്ടെന്നും കർശന പരിശോധന നടത്തുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബർണശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ മിലിറ്ററി മദ്യം വിൽപ്പന ചെയ്യുന്നുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി 8 റെയ്ഡ് നടത്തിയത്. കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഞങ്ങൾ റെയ്ഡ് നടത്തിയത്. ഓണക്കാലത്തോട് അനുബന്ധിച്ചു ഉള്ള സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഓണം കഴിയുന്നതുവരെ റെയ്ഡുകൾ ശക്തമാക്കുന്നതാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി KV, ഷജിത് KV, ആർ സോമനാഥൻ, നികേഷ് KV എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കോഴി ഫാം നാളെ ആരംഭിക്കും. ജയിലിൽ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ആവശ്യമായ കോഴികൾക്ക് വേണ്ടിയാണ് ജയിലിനുള്ളിൽ തന്നെ കോഴി ഫാം ആരംഭിച്ചത്. 1000 കോഴികളെയാണ് തുടക്കത്തിൽ ഫാമിൽ വളർത്തുക. പാചകകലയിൽ കഴിവ് തെളിയിച്ച തടവുകാർക്കിത മറ്റൊരു അവസരം കൂടി. സെൻട്രൽ ജയിലിലെ കോഴിഫാമും തയ്യാർ. ഇതോടെ ജയിലിലെ ചിക്കൻ ബിരിയാണിക്കുള്ള കോഴികൾ ഇനി ജയിലിനുള്ളിൽ തന്നെ വളരും. ജയിലിലുണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി എന്നിവയ്ക്കായി ദിവസേന 150 ചിക്കൻ ആവശ്യമായി വരും. ഇത് പരിഹരിക്കാനാണ് ജയിലിനുള്ളിൽ തന്നെ ഫാം ആരംഭിക്കുന്നത്. നമ്മൾ ജയിലിൽ കിടക്കുന്ന അന്തേവാസികളെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രാവീണരാക്കുന്നതിന് നമ്മൾ വിവിധ തൊഴിൽ പരിശീലന പരിപാടികൾ ജയിലിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് പിന്നെ കോഴി വളർത്തലുള്ള പരിശീലനം. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു നമ്മുടെ 30 അന്തേവാസികൾക്ക് കോഴി വളർത്തൽ പരിശീലനം കഴിഞ്ഞ മാസം നൽകിയത്. ആദ്യഘട്ടത്തിൽ മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ആവശ്യമായ ഇറച്ചി നൽകിയത്. ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നത് ബുദ്ധിമുട്ടായതോടെ ജയിൽ എംപ്ലോയി സഹകരണ സംഘം വഴി പുറത്തുനിന്ന് കോഴിയെ വാങ്ങാൻ തുടങ്ങി. ഫാം തുടങ്ങുന്നതോടെ കോഴിയുടെ കാര്യത്തിലും ജയിൽ സ്വയം പര്യാപ്തമാകും. ഫാം തുടങ്ങുന്നതിന് മുന്നോടിയായി മൃഗസംരക്ഷണ വകുപ്പ് തടവുകാർക്കായി ഇറച്ചിക്കോഴി വളർത്തലിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. 70 തടവുകാർക്കാണ് പരിശീലനം നൽകിയത്. ഏതായാലും അഴികൾക്കുള്ളിലെ ജീവിതങ്ങൾക്ക് കൂട്ടായി ഇനി മുതൽ അഴികൾക്കുള്ളിലെ അഴികളിലായി കോഴികളും ഉണ്ടാവും. ചക്കരക്കൽ ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കുമെന്ന ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. രൂക്ഷമായ ഗതാഗത കുരുക്കിനാൽ വാഹനങ്ങളും യാത്രക്കാരും ഇവിടെ വലയുകയാണ്.
കണ്ണൂർ ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ ചക്കരക്കൽ ടൗൺ ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കുരുക്ക് നിരന്തരമായി വാർത്തകളിൽ നിറഞ്ഞു. അന്ന് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ന്യൂസിനോട് പറഞ്ഞത് ഇതാണ്. പോലീസിന്റെ നടപടിയെ അതിൽ ആലോചിക്കുന്നില്ല. കാരണം പോലീസ് എല്ലാം നോക്കുമ്പോൾ അതിനാവശ്യമായ വീതിയും സൗകര്യവും ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല. തൽക്കാലം വാഹനങ്ങൾക്ക് തമ്മിൽ കൂട്ടിമുട്ടാതെ തിരിഞ്ഞു പോകാനുള്ള ഒരു സൗകര്യം എന്ന നിലയിലേ കാണുന്നു. പോലീസിൻ്റെ സഹായം ടൗണിലാകെ ബസ് സ്റ്റാൻഡിലുൾപ്പെടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടെ സഹായങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കൂടി സൗകര്യം വർദ്ധിപ്പിക്കാൻ അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് നീക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നടപടി പ്രഖ്യാപനത്തിൽ ഒതുക്കി. ഗതാഗത കുരുക്കിനാൽ വലയുന്ന ഒരു വിഭാഗം തൊഴിലാളികളും ബുദ്ധിമുട്ടുന്ന ജനങ്ങളുമുണ്ട്. അവരുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. വേണം, നിർബന്ധമായിട്ടും വേണം ട്രാഫിക്കിൻ്റെ. അതായത് പഞ്ചായത്ത് പ്രസിഡന്റും ആൾക്കാരെല്ലാം വന്നിട്ട് നോക്കിയത്, പിന്നെ ഇതിന് നടപടിയൊന്നും ഒന്നുമില്ല. പിന്നെ രണ്ട് സൈഡിലും വെച്ച് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിൽ വാഹനം വെച്ചിട്ട് സാധനം ഇറക്കുന്നില്ലാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷനാണ്. പക്ഷെ രണ്ടും ഒപ്പം കൊണ്ടുവച്ചിട്ടുള്ള ഫുൾ ബ്ലോക്കിൻ്റെ ഒരു ഇതാ കാണുന്നു. പോലീസുകാർ തന്നെ തീർച്ചയായും വേണം. ഫുൾ ടൈം ഗതാഗത കുരുക്കാണ്. ഓട്ടോറിക്ഷ തന്നെ പല തവണ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ദിവസവും. ടയറും വേപ്പിയും അശാസ്ത്രീയമായി സ്ഥാപിച്ചാണ് ഇപ്പോൾ ചക്കരക്കൽ ടൗണിൽ ഗതാഗത നിയന്ത്രണം നടത്തുന്നത്. കുരുക്കഴിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവള പദ്ധതി കൂടി യാഥാർത്ഥ്യമായാൽ അഴിയാക്കുരുക്കായി മാറും. പ്ലാസ്റ്റിക് മാലിന്യം പെരുകുന്നു. പുതിയതൊരു ഗുഡ്സ് സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പകർച്ചവ്യാധി ഭീഷണിയിൽ. മദ്യക്കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസുകളുമാണ് ടാക്സി സ്റ്റാൻഡിൽ നിറയുന്നത്. സമീപത്തെ മദ്യവില്പനശാലയാണ് മാലിന്യം നിറയാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. റോഡരികിൽ മറവറ്റിയുള്ള മദ്യപാനവും കുറവല്ല. പുതിയതൊരു ടാക്സി സ്റ്റാൻഡിന് സമീപത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. മാലിന്യങ്ങൾ സ്റ്റാൻഡിലും പരിസരത്തും നിറഞ്ഞത് ഡ്രൈവർമാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും മദ്യക്കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസുകളുമാണുള്ളത്. മാലിന്യം കുന്നുകൂടാൻ കാരണം സമീപത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് ആണെന്ന് ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പറയുന്നു. സിവിലിൻ്റെ ഈ മാലിന്യം തന്നെ, മാലിന്യം കൂടെ എത്രയോ കൂമ്പാരങ്ങൾ കൂടി എടുത്ത വീട്ടുകാർക്ക് ഒരു കാര്യങ്ങളും, ഇനി കുറച്ച് കഴിയുമ്പോഴാണ് ഡെങ്കിപ്പനിയും മറ്റുള്ളതെല്ലാം അനുഭവിക്കാൻ പോകുന്നത്. ഒരു കിണർ നിറച്ചുമാണ് ഡിസ്പോസിബിൾ ഗ്ലാസ്. പഞ്ചായത്തിന് സെക്രട്ടറി വന്ന് പറഞ്ഞതാണ് ഇത് ഒഴിവാക്കണമെന്ന്. കടക്കാർ ആരും ഇതുവരെ അതിൻ്റെ ഒരു നടപടിയും അവർ കാണിച്ചിട്ടില്ല. ഇനി വീണ്ടും അധികൃത കണ്ണുറക്കാൻ ഞങ്ങൾ പറയുകയാണ്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങുന്നവർക്കായി പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഗ്ലാസുകൾ വിൽക്കുന്ന കടകൾ ഇവിടെ സജീവമാണ്. ഗ്ലാസുകൾ വിൽപ്പന നടത്തരുതെന്ന് ചിറക്കൽ പഞ്ചായത്ത് അധികൃതരും വളപണ്ണം പോലീസും കർശന നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിൽപ്പന നിർബാധം തുടരുകയാണ്. പകൽ സമയങ്ങളിൽ പോലും ഇവിടെ മദ്യപാനം നടക്കുന്നുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു. മദ്യപാനികളെ കൊണ്ടുള്ള ശല്യവും ഈ മേഖലയിൽ കുറവല്ല. ഏഴര കടപ്പുറം റോഡിൽ കലുങ്ക് തകർന്ന് വൻ ഗർത്തം രൂപപ്പെട്ട സംഭവം. 17 ലക്ഷം രൂപ ചെലവിൽ കലുങ്ക് പുനർനിർമ്മിക്കുമെന്ന് എടക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കലുങ്ക് തകർന്ന് വിദ്യാർത്ഥികളും വാഹനങ്ങളും അപകടക്കെണിയിലായത് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മന്ത്രി പറഞ്ഞത് പ്രകാരം തന്നെ നമ്മൾ ആവശ്യമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുവന്ന് അടിയന്തരമായ എസ്റ്റിമേറ്റ് എടുപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ലക്ഷം രൂപയുടെ പദ്ധതി അടുത്ത 17 മുതൽ 19 വരെ ഈ ടെൻഡർ നടപടിയുമായി ആ റോഡിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്യുന്നതോടൊപ്പം തന്നെ മനോഹരമായി ആ പാലം കെട്ടി സംരക്ഷിക്കാനുള്ള നടപടികൾ 17 മുതൽ 19 വരെ നടപടികൾ ആരംഭിച്ചുകൊണ്ട് ആർമർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ പുതിയ കാര്യങ്ങൾ കെട്ടി സംരക്ഷിക്കുക, എത്രയും വേഗം കെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും. വളപട്ടണം പാലത്തിന് സമീപം റോഡരികിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൻമരങ്ങൾ ഭീഷണിയാവുന്നു. രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഇവിടെ മരങ്ങൾ മുറിച്ചു മാറ്റാത്തത് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തുകയാണ്. റോഡരികിലെ കരിങ്കിൽ ഭിത്തി തകർന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വളപട്ടണം പാലത്തിനടുത്ത് ദേശീയപാതയിലാണ് വൻമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. റോഡിൽ നിന്ന് ഉയർന്ന രീതിയിലാണ് ഈ ഭാഗത്ത് മരങ്ങൾ നിലകൊള്ളുന്നത്. കരിങ്കൽ ഭിത്തി കെട്ടിയാണ് ഇവിടെ റോഡരികുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഭിത്തികൾ പൊട്ടിവീണത് നേരത്തെ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അധികൃതർ ഇതിനെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഭിത്തിയിലെ ഈ വിടവ് ഉയർന്ന ഭാഗത്തുനിന്നും മണ്ണൊഴുകി നഷ്ടപ്പെടുന്നതിന് കാരണമാകും. പിന്നെ വൻമരങ്ങളാണ് അവിടെ ഉള്ളത്. അത് പ്രത്യേകിച്ച് അവിടെ സാധാരണ മണ്ണിട്ട് പൊന്തിച്ച സ്ഥലമാണ്. അത് ഇതുപോലുള്ള നാച്ചുറായിട്ടുള്ള സ്ഥലമല്ല. റോഡിന് വേണ്ടി കൽഭിത്തി കെട്ടിയിട്ട് അതിനകത്തുള്ള മരങ്ങളാണ്. ഏതൊരു നിലമ്പത്താനും ജീവഹാനി സംഭവിക്കാനും സാധ്യതയുണ്ട്. വളപട്ടണം പാലത്തിനടുത്തുള്ള ഈ മേഖലയിൽ ഗതാഗത കുരുക്കും പതിവാണ്. അതുകൊണ്ട് തന്നെ മരങ്ങൾ വലിയ ദുരന്തങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കാം.
സ്പിന്നിംഗ് മിൽ രംഗത്ത് പുതിയ ഒരു സംഘടന കൂടി പിറവി കൊണ്ടു. സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽ വർക്കേഴ്സ് യൂണിയൻ FITU പ്രഖ്യാപന സമ്മേളനം ശിക്ഷക് സദനിൽ നടന്നു. FITU ദേശീയ പ്രസിഡന്റ് സുബ്രഹ്മണ്യ അറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കുരിപ്പുഴ അധ്യക്ഷത വഹിച്ചു. സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിലവിലുള്ള സംഘടനകൾക്ക് കഴിയാത്ത ഘട്ടത്തിലാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് എന്ന സംഘടനയുടെ പിറവി. നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ കീഴിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന മില്ലാണ് കണ്ണൂർ സ്പിന്നിംഗ് മിൽ. എന്നാൽ സ്ഥാപനം വളരുമ്പോഴും തൊഴിലാളികളുടെ ജീവിതം അനുദിനം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണമെന്നും FITU സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കരീപ്പുഴ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കൂ, ഞങ്ങൾക്ക് ഒരു പരിരക്ഷ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട കുടുംബത്തിലെ ജീവിക്കാൻ വേണ്ടി വീട്ടുവില ചെയ്ത സ്ത്രീകൾ നമ്മളോട് ആവശ്യപ്പെടുന്നു. നാമെടുക്കിൽ പണിയെടുക്കുന്നവർ, പാറമടുക്കളിൽ പണിയെടുക്കുന്നവർ, ഫാക്ടറികളിൽ പണിയെടുക്കുന്നവർ, കാലോചിതമായ വേതന പരിഷ്കരണം നടപ്പാക്കുക, അർഹമായ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. FITU ദേശീയ സെക്രട്ടറി P. ഇസ്മായിൽ, ദേശീയ കമ്മിറ്റി അംഗം ജോസഫ് ജോൺ, FITU ജില്ലാ പ്രസിഡന്റ് P. V. ചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി K. P. മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. വാരം UP സ്കൂൾ 100-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K. സരള ഉദ്ഘാടനം ചെയ്തു. ചേലോറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. വാണിദാസ് എളയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി. എളയാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. V. തങ്കമണി, DDE E. വസന്തൻ, സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ, സംഘാടക സമിതി ചെയർമാൻ MK ശശീന്ദ്രൻ മാസ്റ്റർ, ജനറൽ കൺവീനർ KP ലളിത തുടങ്ങിയവർ സംസാരിച്ചു. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഒക്ടോബറിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും ശിശുദിനത്തിൽ കലാകായിക മത്സരങ്ങളും ജനുവരിയിൽ വിദ്യാഭ്യാസ പ്രദർശനവും ശതാബ്ദി സമാപന സമ്മേളനവും നടക്കും. സാമൂഹ്യ മാറ്റത്തിന് നമ്മുടെ കയ്യിലുള്ള മഹത്തായ ഉപകരണമാണ് വിദ്യാഭ്യാസമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള പറഞ്ഞു. പങ്കെടുത്ത എത്രയോ വ്യക്തികൾ ഈ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ നമുക്കറിയാം പ്രഭാവം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വാരം UP സ്കൂളിലെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി കൂടി പറയുകയാണ്. ആർട്ട് ഓഫ് ലിവിംഗ് യുവജന വിഭാഗത്തിന്റെ 12-ാമത് യുവജന സംഗമം കണ്ണൂരിൽ നടന്നു. മിലിറ്ററി ഹോസ്പിറ്റലിന് സമീപം നടന്ന സംഗമം ജില്ലാ കളക്ടർ P. ബാലകിരൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കാൻ യുവാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശാരീരികമല്ല, മാനസികമായ ഇടപെടലുകളിലൂടെയാണ് യുവാക്കളെ മനസ്സിലാക്കാനാവുകയെന്ന് ജില്ലാ കളക്ടർ P. ബാലകിരൻ പറഞ്ഞു. നമ്മുടെ കേരളം അകത്തുള്ള കണ്ടൽ വനം സംബന്ധിച്ചുള്ള ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളാണ് നമ്മുടെ കണ്ണൂരിനകത്തുള്ളത്. കണ്ടൽ വനങ്ങളാണ് നമ്മുടെ പുഴകളുടെ അതിർത്തിയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള പക്ഷി വന സംരക്ഷണം ഉള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഒക്കെ കൂട്ടി സൂക്ഷിക്കുന്ന ഒരു വിഷയമാണ് കണ്ടൽ വനങ്ങൾ. സോ എനിക്കൊരു ചിലപ്പോൾ ഒരു യുവാക്കനായ നിലയ്ക്ക് എനിക്കൊരു ഐഡിയ തോന്നി. അപെക്സ് ബോഡി ചെയർമാൻ രാജേഷ് നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ വിനോദ് മാവേലിക്കര, KP പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആത്മീയ യുവത്വം രാഷ്ട്രത്തിന് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. 8 ദിവസത്തെ പരിശീലനത്തിന് ശേഷം സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുത്ത 1500 യുവജനങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കോളേജ് ഓഫ് കോമേഴ്സിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഫ് കോമേഴ്സിന്റെ സഹപാഠിക്കൊരു വീട് പദ്ധതി മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാമെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മുടെ ചെലവ് അല്പം ചുരുക്കിയാൽ മതി. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബില്ല് അല്ലെങ്കിൽ നമ്മുടെ മറ്റാവശ്യങ്ങൾക്കുള്ള സ്വകാര്യമായ ചെലവുകൾ. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ബാലചന്ദ്രൻ കീഴോത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും ഫോക്ലോർ അക്കാദമി ചെയർമാൻ B. മുഹമ്മദ് അഹമ്മദ് സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ നിർധനായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ അനിൽകുമാർ, അലുംനൈ ഫെസ്റ്റ് സംഘാടക സമിതി കൺവീനർ സുധിൻ ടി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി വൻകുളത്ത് വയൽ യൂണിറ്റിനു വേണ്ടിയുള്ള വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം നാളെ നടക്കും. വൈകിട്ട് 3:30 വ്യാപാരി വ്യവസായ സംസ്ഥാന സെക്രട്ടറി CS ബിജു ശിലാസ്ഥാപനം നിർവഹിക്കും. തുടർന്ന് ബ്രേക്ക് ഡാൻസ്, ഗാനമേള തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. പാടിക്കുന്ന് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്ന ഒരുമ സൂപ്പർ മാർക്കറ്റ് നാളെ പ്രവർത്തനം ആരംഭിക്കും. നടൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യും. PK ശ്രീമതി MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള, ജെയിംസ് മാത്യു MLA തുടങ്ങിയവർ പങ്കെടുക്കും. വിഷരഹിത പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കൾക്ക് ന്യായവിലക്ക് നൽകുകയാണ് ഒരുമയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാരണം ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ
വിഷപ്പച്ചക്കറികളും മറ്റു ധാന്യങ്ങളും കഴിക്കുന്നതുകൊണ്ടാണ് വരുന്നത് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ ഭാഗമായി പാടിയക്കുന്നിൽ ടി വി കെ കോംപ്ലക്സിൽ വിശാലമായ സൗകര്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെയൊരു ഒരുമ സൂപ്പർ മാർക്കറ്റിന് ഉദ്ഘാടനം ആഗസ്റ്റ് 16-ാം തീയതി ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡറായ ശ്രീ സിനിമാ നടൻ ശ്രീനിവാസനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അറിയിപ്പുകൾ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള മരം നടലിന്റെ ജില്ലാതല ഉദ്ഘാടനം 17-ന് നടക്കും. ചിറക്കൽ പഞ്ചായത്ത് കർഷക ദിനാഘോഷം ഓഗസ്റ്റ് 17-ന് 10 മണിക്ക് ചിറക്കൽ സഹകരണ ബാങ്ക് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം ചെയ്യും. 5 മികച്ച കർഷകരെ ആദരിക്കും. കാർഷിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനവും നാടൻപാട്ട് മത്സരവും ഉണ്ടാവും. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി വകുപ്പിൽ MSc കോഴ്സുകളിലേക്ക് പേയ്മെന്റ് സീറ്റ് ഒഴിവുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9444-68-70-675. വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് കോച്ചിംഗ് ക്യാമ്പ് 15-16 തീയതികളിൽ മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ സർവകലാശാല ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. പുരുഷ വനിതാ താരങ്ങൾക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ശനിയാഴ്ച രാവിലെ 9-ന് സ്റ്റേഡിയത്തിൽ എത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9388-70-2279. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രം 69-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ണൂരിൽ വർണ്ണശബളമായ സ്വാതന്ത്ര്യദിന പരേഡ്. മന്ത്രി KC ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ യുവതലമുറ മുന്നിട്ടിറങ്ങണമെന്ന് മന്ത്രി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കോഴി ഫാമും. കോഴികളെ വളർത്തുന്നത് ജയിലിലെ ബിരിയാണിക്കും കോഴിക്കറിക്കും വേണ്ടി. ആദ്യഘട്ടത്തിൽ 1000 കോഴികളെ വളർത്തും. ഇറച്ചിക്കോഴി വളർത്തലിൽ തടവുകാർക്ക് പരിശീലനം നൽകി. വർഗീയതക്കും അഴിമതിക്കുമെതിരെ മുദ്രാവാക്യമുയർത്തി DYFI യുവജന പരേഡ്. 18 ഏരിയ കേന്ദ്രങ്ങളിലായി 1000 പ്രവർത്തകർ പരേഡിൽ പങ്കുചേർന്നു. മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇന്ത്യയുടെ അന്തസ് തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.